ജിത്തു ജോസഫ് എന്ന അത്ഭുത സംവിധായകൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ദൃശ്യം എന്ന ചിത്രം ഒരുക്കിയതുകൊണ്ട് അത്ഭുതം എന്ന് പറയാനാവില്ല. അദ്ദേഹം ഒരുക്കിയ എല്ലാ ചിത്രങ്ങളും ഒരു അത്ഭുതം തന്നെയാണ്. വലിയ വിജയമായി മാറിയ ചിത്രങ്ങളാണ് വിസ്മയമായ ആ ചിത്രങ്ങളും. എന്നാൽ ഇപ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തി നേടിയ ദൃശ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം കഴിഞ്ഞ മാസമാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. ഇവിടെ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ജിത്തു ജോസഫ് പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അത് നല്ലതായിരിക്കണം. ഒരു സെക്കൻഡ് പാർട്ട് എന്ന ഇതിൽ ആവരുത്. ഞാൻ പിന്നെയും ഇരുന്ന് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തു. ഒരു 6-7 മാസം റാമിന്റെ സ്ക്രിപ്റ്റിന് വായനക്കിടയിൽ ഞാൻ ഈ ആന്റണിയോടും ലാലേട്ടനോടുമൊക്കെ ഇതിന്റെ ഔട്ട്ലൈൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൊള്ളാലോ, അതൊന്ന് ആലോചിക്ക്, ഇതിനകത്ത് ഒരു നല്ല സാധ്യതയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആന്റണി എന്നോട് ചോദിച്ചു, നമുക്കിത് അനൗൺസ് ചെയ്താലോ? ഞാൻ പറഞ്ഞു, ചെയ്യരുത്, എനിക്കൊരു കോൺഫിഡൻസ് ആയിട്ടില്ല. ഞാനൊന്ന് എഴുതി നോക്കിയിട്ട് എനിക്കിത് ഓക്കെ ആണ്, എനിക്കൊരു കോൺഫിഡൻസ് വന്നാൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാനും ചെയ്യുകയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ റാം കഴിഞ്ഞിട്ട് എഴുതാമെന്ന ധാരണയിൽ ഇരിക്കുമ്പോഴാണ് റാം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നത്. അപ്പോൾ കറക്റ്റ് ഈ കോവിഡിന്റെ ലോക്ഡൌൺ സമയത്ത് ഇഷ്ടംമാതിരി സമയം, ഒരിടത്ത് പോവുകയും വേണ്ട, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ എടുത്ത് വർക്ക് ചെയ്തു, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആക്കി. പണ്ട് തൊട്ടേ ഞാൻ ഇതിനെ ശ്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ചിലർ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് ആരൊക്കെയാണ് ഈ സ്ക്രിപ്റ്റ് വേണ്ട എന്ന് പറഞ്ഞവർ അവർക്ക് അയച്ചു കൊടുത്തു. അവർ വായിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് നല്ലൊരു സിനിമയുണ്ട്, തീർച്ചയായിട്ടും ജിത്തുവിനെ മുന്നോട്ട് പോകാം. അതിനുശേഷം അതിന്റെ ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റ് ഞാൻ ആന്റണിക്കും ലാലേട്ടനും അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അവർ വിളിച്ചു, അവരുടെ ചില സംശയങ്ങൾ ഞാനുമായി ഡിസ്കസ് ചെയ്തു, അതിന് ഉത്തരം കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കോൺഫിഡന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൃശ്യം 1, 2 ഒരു ഫാമിലി ഡ്രാമ ആയിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഒന്നും ഈ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലായിരുന്നു. പിന്നീടാണ് പോലീസ് സ്റ്റേഷൻ ഒക്കെ വന്നത്. എന്നെ സംബന്ധിച്ച് എല്ലാം ദൃശ്യം 1 ഫാമിലി ഡ്രാമ എന്ന കണത്തിൽ ആണ് ഞാൻ അപ്രോച്ച് ചെയ്തതും. അതേ അപ്രോച്ചിലാണ് ഞാൻ സെക്കൻഡിലും കൊടുത്തിരിക്കുന്നത്. ദൃശ്യം 1-നെ പറ്റി ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് ഇതൊരു നല്ല സിനിമയാണ് എന്നാണ്. അതുപോലെ തന്നെ ദൃശ്യം 2-നെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഇതൊരു നല്ല സിനിമയാണ്, ബാക്കി ജനങ്ങളും ഓഡിയൻസും കൂടി തീരുമാനിക്കും. ദൃശ്യം 2-നെ കുറിച്ച് ജിത്തു ജോസഫ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: